ഞാൻ പ്രകാശൻ. ഇന്ന് ഓണമായിട്ട് രണ്ടെണ്ണം അടിക്കാൻ ഒറ്റ വഴി പോലും ഞാൻ കാണുന്നില്ല. നിങ്ങൾക്കറിയാലോ എനിക്ക് ജോലി ചെയ്യാൻ പാടില്ല എന്ന്. ഞാൻ ജോലി ചെയ്യുമ്പോഴേ എൻ്റെ ശരീരം മൊത്തം അങ്ങനെ വെള്ളം പോലെ വരും. ചിലരതിനെ വേർപ്പെന്നാ പറയുന്നത്. അതുകൊണ്ട് രണ്ടെണ്ണം അടിക്കാനുള്ള വഴി തുറന്നു തരാൻ നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കണം. ഒരു വഴിയുണ്ട്, ഇപ്പോ വരാം. ചേട്ടോ, പേപ്പർ വേണം? പേപ്പർ വേണം. ആ ഞാനോ എടുത്തോ. നല്ല കാലം ഉണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ പേപ്പർ അല്ലേ, നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. സന്തോഷം. ഇതെന്തിത് ഇഷ്ടികയോ? എടാ സാമദ്രോഹി, നിന്നെ പത്ത് ഇരുപത് മുപ്പത് ചേട്ടന്റെ പൈസ പിടിച്ചേട്ടാ. എന്റെ ഇഷ്ടം എന്ത്? മേല ഇതുപോലെ തട്ടിപ്പോയിട്ട് രാവിലെ ഒരു മനുഷ്യൻ പല്ലേക്കാ നിൽക്കുക, പോയി ക്യൂലിക്കടു. അയ്യോ, ഞാൻ അത് ഉദ്ദേശിച്ചല്ല. നീ എന്തുദ്ദേശിച്ചാലും പോയി ക്യൂലിക്കടാ. ബില്ലില്ലാതെ ആരും മദ്യം ഉണ്ടായാലും അവരെ കസ്റ്റഡിയിൽ എടുക്കും സാർ. ഓക്കെ സാർ. ആ സാറേ, ഇവിടെ ഒരുത്തം വെള്ളം അടിച്ച് ഓവറായി കിടപ്പുണ്ട്. ഓവർ ഓവർ. ഡാടാ, ഇവിടെ കിടന്ന് ഉരുണ്ടു മറിയാതെ ആ ക്യൂവിൽ നിൽക്കടാ. കിണിച്ചോ കിണിച്ചോ, ഞാനിതിന്റെ ഷട്ടർ തുറന്ന് അകത്ത് കടന്ന് സാധനം എടുത്ത് തന്നാലല്ലേ നിനക്കൊക്കെ കൂച്ചാൻ പറ്റൂ. അതായത് ബില്ലില്ലാതെ മദ്യം കൊണ്ട് ആര് പോയാലും അവരെ കസ്റ്റഡിയിൽ എടുക്കാൻ എസ് ഐ പറഞ്ഞു വിട്ടതാ. ഈ മദ്യം ഇങ്ങോട്ട് ഇറക്കണതാരാ? അത് സർക്കാര്. ബില്ലില്ലാതെ പോകുന്നവരെ പിടിക്കണതാരാ? അത് പോലീസ്. സർക്കാരിന്റെ പോലീസ്. ഈ നിക്കണ കുടിയന്മാരൊക്കെ ഒരു ദിവസം കുടിയെ അങ്ങ് നിർത്തിയ സർക്കാർ എന്തോ ചെയ്യേണ്ടത്. ഇതാ പറഞ്ഞ തടിണ്ടായിട്ട് ഒരു കാര്യമില്ല, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എക്ക പോക്കാടാ. എനിക്ക് പോടാ 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 പോടാ. അവിടെ 2 കോടി കൊടുത്തു, ഇനി നാളെ 3 കോടി രൂപ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. ദയവ് ചെയ്ത് എന്നോട് ഈ കാശിന്റെ കണക്ക് പറയല്ലേ ചേട്ടാ. 5 ലക്ഷം രൂപയല്ലേ, നാളെ തന്നെ ഞാൻ ബാങ്കിലേക്ക് 5 ലക്ഷം രൂപയുടെ ഡ്രാഫ്റ്റ് ഇട്ടേക്കാം. ഏട്ടൻ വന്നെടുക്കാൻ മറക്കരുത്. 5 ലക്ഷം രൂപയല്ലേ, നാളെ തന്നെ. ഓക്കെ ചേട്ടോയ്, ഏറ്റവും കുറഞ്ഞ ക്വാർട്ടറിന് എന്താ വില? 50 രൂപ. 45 രൂപയുടെ ക്വാർട്ടർ ഉണ്ടോ? ഇല്ല. ചേട്ടാ, ഇനിയിപ്പോ എന്നാ ചെയ്യും ചേട്ടോ? 5 രൂപ എന്തിനാ? 5 രൂപ ഒരു കോട്ടം നമുക്ക് വട്ടം പൊട്ടിക്കറിഞ്ഞേ. ആർക്ക് വേണോടാ തന്റെ ക്വാർട്ടർ? ഞാൻ ജോണി വോക്കർ ഫുള്ള് മേടിക്കാൻ വന്ന. ഇനിയിപ്പോ ഇവിടെ കള്ളുഷാപ്പ് അവിടെ കാണും. ഏ, അവിടെ എങ്ങാനും ഉണ്ട്. ആണോ? പക്ഷെ അവിടെ ആനമയക്കേ കിട്ടത്തുള്ളൂ. ആനമയക്കെങ്കിൽ ആനമയ്ക്ക്. ഹലോ, 10 ലക്ഷം രൂപയല്ലേ, ഞാൻ വീട്ടിൽ കൊണ്ടെത്തിക്കാം. ബില്ലോ? ബില്ലൊന്നും വേണമേ. ബില്ല് കളഞ്ഞുപോയി. ബില്ല്? ബില്ലില്ലെന്നേ. ബില്ലില്ലെന്നോ? കളഞ്ഞുപോയി. ആന്നും പറയാൻ പറ്റില്ല. ബില്ല്? ബില്ല്? കറണ്ട് ബില്ലുണ്ട്. മതിയോ? കറണ്ട് ബില്ല്? വീട്ടിലെ കറണ്ട് ബില്ല്. ആന്നും പറയാൻ പറ്റില്ല. സാധനം തരാൻ പറ്റില്ലെന്ന്. ആറ് അരി മേടിക്കാൻ പറ്റിയ കാശ. അരി മേടിക്കാൻ പറ്റിയ സാധനം കിട്ടാ കൊണ്ടു. നമസ്കാരം സാറേ.
സാർ ഏത് സ്റ്റേഷനിലാണ് ഡ്യൂട്ടി? അല്ല സാർ, ഞാൻ അങ്ങനെയൊന്നുമില്ല, എല്ലാ സ്റ്റേഷനിലും ഉണ്ട്. പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, സിവിൽ സ്റ്റേഷൻ. ഒന്ന് വിട്ടുപോയി, കംഫർട്ട് സ്റ്റേഷൻ. ഓ, ഞങ്ങള് പോലീസുകാരുടെ യൂണിഫോം ഇട്ടോണ്ട് ഞങ്ങൾക്ക് തന്നെ പണിയുന്നോളാ കള്ള റാസ്കൽ. ആളാ നീ? എന്റെ പൊന്നു സാറേ, ഞാനൊരു പാവാ സാറേ. നീ പാവാണോ പണക്കാരനാണോ എന്നുള്ളത് സ്റ്റേഷനിൽ ചെന്നിട്ട് തീരുമാനിക്കാം. സാറേ, ഓണായപ്പോ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടിട്ട് ഞാൻ ഈ യൂണിഫോം എടുത്തിട്ടത്. റാസ്കൽ, നീ ഒക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയ ഞങ്ങള് പാവപ്പെട്ട കാശില്ലാത്ത ഒറിജിനൽ പോലീസുകാർ എന്ത് ചെയ്യൂടെ? എടേ, ഞങ്ങൾക്കും ഓണക്കാലത്ത് കഴിക്കാൻ ഇതൊക്കെ അല്ലടേ ഉള്ളൂ മാർഗം. ഇനി ഞങ്ങളുടെ യൂണിഫോം എടുത്ത് അണിയോ? ഇല്ല. അണിയുവോ? ഇല്ല. അണിയുവോ? ഇല്ല. എന്താ എന്ത് പറ്റി? മനസ്സിലൊരു പൊട്ടിയതാ. ചേട്ടന്റെ തെറ്റിയാണല്ലോ പൊട്ടിയത്. എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുള്ളതാ. എന്താ ഓന് ധൃതി ഉണ്ടെങ്കിലും എനിക്ക് ധൃതിയില്ല. എന്താ എന്താ കാര്യം? എന്താ മുഖം? എന്താ ഐശ്വര്യ മുഖത്തിൽ? എനിക്ക് പോണം. ആ കൈ ഒന്ന് ഇട്ടിക്കേ. എന്നാ? ഇത് കൈയാണോ? ഇത് കൈയല്ല. പിന്നെ രേഖകളുടെ പ്രവാഹമാ, ഗംഗാപ്രവാഹം. എന്താ രേഖകൾ? കുളിരി കോരുന്നു. മകൻ ഇവിടെ നിക്കണവനല്ല. പിന്നെ ഉന്നതി നിക്കണവനാ. ജാതക പ്രകാരം മോൻ അങ്ങ് വിമാനത്തിൽ പോകണം. സത്യസന്ധമായി മുഖത്ത് നോക്കി ഒരു കാര്യം ചോദിക്കാം. മകനൊരു പ്രേമമില്ലേ? എനിക്കോ? ഒരു പ്രേമം ഉണ്ടേ. ഉണ്ട്. ഇല്ലെന്ന് പറയരുത്, പ്രേമം ഉണ്ട്. അത് പറ, അത് പറ. ഞാൻ കള്ളം പറഞ്ഞാലും മുഖലക്ഷണം സത്യം മാത്രമേ പറയും. എന്നാ ഒരു കാര്യം, എന്റെ ഈ മുഖത്ത് നോക്കി ഞാൻ പ്രേമിക്കുന്ന ആ പെണ്ണിനെ എനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്നൊന്ന് പറഞ്ഞാൽ പറയണം. ഈ മുഖത്ത് നോക്കി. അതെ. പെൺകുട്ടി ആരാണ്? പെൺകുട്ടി, പെൺകുട്ടി ഇപ്പൊ വരും. ദേ വന്നു. എവിടെ? ദേ വരുന്നുണ്ട്. അതോ ഈ പെൺകുട്ടിയാണോ നീ പ്രേമിക്കുന്നത് പറഞ്ഞത്? അതെ, ഈ പെൺകുട്ടിയാ. മകനെ ഒരു കാര്യം ചെയ്, ഞാൻ ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി നിന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ പറയാം. എന്തൊരു കഷ്ടം, എന്റെ മുഖത്ത് നോക്കി ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് പറയണം. ഞാൻ അവിടെ മുഖത്ത് നോക്കി പറയാം. അതെ, എന്റെ മോളാടാ. അപ്പൊ നീ ആണ് ഇവിടെ പുറകെ നടന്ന വർഷങ്ങളായിട്ട് ശല്യം ചെയ്ത മോനെ. ഒരു കാര്യം, ഒരു കാര്യം പറയണം ബാബാ. മറ്റൊന്നുമല്ല, ഈ മുഖത്ത് നോക്കി മുഖലക്ഷണങ്ങളും കൈരേഖ നോക്കി കൈരേഖ ശാസ്ത്രവും പറയും. ഇത് രണ്ടും ഞാൻ പറയും. ഓഹോ. അപ്പൊ ധൃതി ഒന്നുമില്ലല്ലോ പോകാൻ. അപ്പൊ അതായത് ഞാൻ ഒന്ന് ഭാവി പറയാം. വന്നത് എന്റെ ഭാവി ഇപ്പൊ പോയേനെ. നിങ്ങളെ ഒരു പെൺകുട്ടി ആത്മാർത്ഥമായിട്ട് നിങ്ങളെ പ്രേമിക്കുന്നുണ്ട്. എന്നെ പ്രേമിക്കുന്നുണ്ടെന്നോ? പിന്നെ നിങ്ങളെ പ്രേമിക്കുന്നുണ്ട്. സത്യസന്ധമായിട്ട് പറയാണ്. ഒരാഴ്ച കഴിയുമ്പോൾ ആ പെൺകുട്ടി നിങ്ങളുടെ കയ്യിൽ ഒരു പൊതി തരും. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു പൊതി തരും. ഒരു പൊതി തരും. ഈ പൊതിക്കകത്ത് എന്താ ഇരിക്കുന്നുള്ളത് ഞാനിപ്പോ പറയും. പക്ഷെ ഒരു 100 രൂപ എനിക്ക് തരണം. അല്ല, ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടു തരുമല്ലോ. തീർച്ചയായിട്ടും ഒരാഴ്ച കഴിയുമ്പോ പൊതി തരും. തീർച്ചയായിട്ടും കൊണ്ടുവരും. അതിനകത്ത് എന്താ ഇരിക്കുന്നുള്ളത് ഞാൻ ഇപ്പൊ പറയും. 100 രൂപ ഇപ്പൊ പറഞ്ഞിരിക്കും. അപ്പം ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ കൊച്ച പൊതിയുമായി വന്നിട്ട് ഞാൻ അത് തുറന്നു നോക്കിട്ട് തന്നോട് പറയാം. താനൊന്ന് പോണോടുന്നു. പൊതിയുടെ കാര്യം പറയാൻ പോയതാ. 100 രൂപ കിട്ടാനുള്ള കൊതിയും പോയി. ഇവന്മാരൊന്നും ഇനി ഒരിക്കലും നന്നാകത്തില്ലേ. അതെ, നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരമുണ്ട്. എന്താ മുഖലക്ഷണം, എന്താ സൗന്ദര്യം, ഈ ഓജസ് എന്നാ? ചേട്ടനും എല്ലാം സിനിമയിൽ അഭിനയിക്കാൻ പോയി. ഇതിനേക്കാളും ഗ്ലാമർ ഇല്ലാത്ത എത്ര പേരാ സിനിമയിൽ അഭിനയിക്കുന്നേ? അത്ര തന്നെ മുഖമായല്ലേ. കളിയാക്കുകയാണല്ലേ. മുഖലക്ഷണങ്ങൾ പറയാം ഞാൻ. ഓ, മുഖലക്ഷണമാണ്. എന്ത് പറയാം? അല്ല, പണ്ട് താൻ ഇതിലേക്ക് വന്നിട്ടുള്ള. ഞാൻ പണ്ട് ഇതിൽ വന്നിട്ടുള്ള. അന്നൊരു തത്ത ഉണ്ടല്ലോ. തത്ത ഉണ്ടായിരുന്നു. തത്ത ഞാൻ പറത്തി വിട്ടു. അതെന്തില്ല പറത്തി വിട്ടു? അതേ, കൂട്ടി നിറങ്ങും ഭയങ്കര തെറി. ചീട്ടെടുക്കാൻ പറഞ്ഞാൽ പറത്തി വിട്ടു. അത് ശരി, അതിനെതിരെ പറത്തി വിടുന്നേ. അത് തെറി പറഞ്ഞാ പിന്നെ പറത്തി വിടണ്ടേ? ആണോ? അത് പട്ടിണി കിടന്നു നരകിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടതാണോ? അല്ല, ഈ തത്ത എങ്ങനെ തെറി പഠിച്ചത്? അതെന്റെ പിള്ളേര് പറയുന്ന കേട്ടല്ലേ തെറി പഠിച്ചത്. അല്ല, പിള്ളേരെങ്ങനെയാ തെറി പഠിച്ചത്? അല്ല, പിള്ളേര് പറഞ്ഞാൽ എന്റെ പെണ്ണുമ്പിള്ള മുറ്റി തെറിയല്ലേ, നാക്കിനെല്ലോ. എന്നാ തെറിയാ അവള്? അപ്പൊ തന്റെ പെണ്ണുമ്പിള്ള എങ്ങനെയാ തെറി പറയാൻ പഠിച്ചേ? അതിപ്പം ഞാൻ രണ്ടെണ്ണം വിട്ടിട്ട് വീട്ടിൽ ചെല്ലുമല്ലോ. വീട്ടിൽ ചെന്നാ പിന്നെ തെറി പറച്ചില്ലല്ലേ. ഇത് കേൾക്കുമ്പോ പെണ്ണുമ്പിള്ള പിള്ളേര് പഠിക്കുമല്ലേ. അത് കേട്ടാ ഈ തത്തയും പഠിച്ചത്. തത്ത അവസാനം പറത്തി അങ്ങ് വിട്ടു. ഏതായാലും പെണ്ണുമ്പിള്ള പറത്തി വിടാൻ പറ്റില്ല. അതെ, ഞാനൊരു മുഖലക്ഷണം നോക്കിയ ചേട്ടന്റെ സത്യസന്ധമായ കാര്യം പറയട്ടെ. എന്റെ പൊന്നു സുഹൃത്തെ, എനിക്കിതിൽ യാതൊരു വിശ്വാസവും ഇല്ല. ഈ മുഖലക്ഷണം എന്നൊക്കെ പറഞ്ഞ വെറും തട്ടിപ്പാ, പൈസക്ക് വേണ്ടിയല്ലേ. അങ്ങനെ ചേട്ടനെ പലരും പറഞ്ഞ് തട്ടിപ്പിലും പെട്ടിപ്പിലും, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. കാശല്ല, സത്യസന്ധമായി മുഖലക്ഷണം പറയുന്നതാണ് യഥാർത്ഥ ജ്യോത്സ്യം എന്ന് പറയുന്നത്. ചേട്ടനോട് ഒരു കാര്യം പറയട്ടെ, സത്യം പറയാം.
ചേട്ടന്റെ ഭാര്യ എഞ്ചിനീയറാണ്. എന്റെ ഭാര്യ എഞ്ചിനീയർ? അതെ, എഞ്ചിനീയർ. ഏതോ ആശുപത്രിയിലെ തൂപ്പുകാരി അറിയാമോ? ഇതാ പറയുന്ന ഈ മുഖലക്ഷണം വെറും തട്ടിപ്പാന്ന്. ഇനി വേണ്ട, എന്റെ പൊന്നെ പ്ലീസ്. ദൈവത്തെ ഓർത്ത് വേണ്ട, ഞാൻ അങ്ങനെ പിണങ്ങി പോയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ തല്ലാടെ കൊള്ളാട്ട് ഒന്നും വരുമല്ലോ. ചേട്ടന് ഞാനൊരു കാര്യം പറയാം. ചേട്ടൻ മിലിറ്ററിയിൽ കേണൽ ആയിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ അല്ലേ? അതെ. എനിക്ക് വാച്ചർ പണിയായിരുന്നു, അറിയാമോ? വാച്ചർ പണി? എന്റെ പൊന്നെ പുറകെ വന്ന് ഉദരവില്ല. അങ്ങനെ ഉദരവിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ, സോറി. ഇനി പറയുന്ന കാര്യം സത്യസന്ധമായിരിക്കും. ചേട്ടന് രണ്ട് പിള്ളേരുണ്ടോ? ആ, ഇത് കറക്റ്റാണ്. സത്യമല്ലേ? പിള്ളേരുണ്ട്. എന്നിട്ടാണ് ഞാൻ കള്ളവാ പറയുന്നത് പറയുന്നത്? ഇത് കറക്റ്റാ. ഈ പിള്ളേർ രണ്ടും പഠിക്കുന്നത്, അങ്ങ് വളർന്ന് ജോലി ചെയ്യുന്നത്, ഒന്ന് UK-യിലും ഒന്ന് USA-യിലും. സത്യമല്ലേ? കുഞ്ഞുങ്ങള്, കുഞ്ഞ്, എടോ രണ്ട് പിള്ളേരുള്ളത്, ഒരുത്തൻ വന്ന് UKG, ഒരുത്തൻ LKG-യിലുവാ. അല്ല, USA-യിലും UK-യിലും ഒന്നും അല്ല. UK-യിലല്ല ആണ് പറയുന്നത്, നുണയാന്ന്. ഇനി താ മേലെ ഒരു അക്ഷരം മിണ്ടി പോകല് കേട്ടോ. അല്ല, അങ്ങനെ പറഞ്ഞാലേ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ പോകാനാ? അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അല്ലല്ലോ എന്നെ. ശരി, അതൊക്കെ ഇരിക്കട്ടെ. ഇനി പറയുന്ന കാര്യം സത്യസന്ധമായിട്ട് പറയാം. ചേട്ടന് അനിയനുണ്ടോ? അനിയനുണ്ട്. അവൻ നാക്കെടുത്ത നുണയല്ലാതെ മറ്റൊന്നും പറയത്തില്ല. സത്യമാണോ? ഇത് കറക്റ്റാണ്. ഇത്രയും നേരം പറഞ്ഞത് നുണയാണ്, പക്ഷെ അനിയനെ കുറിച്ച് പറഞ്ഞത് കറക്റ്റാണ്. ആ, കറക്റ്റ് അല്ലേ? ഇത് എങ്ങനെ പറയാൻ പറ്റി? എങ്ങനെ സാധിച്ചതോ? ആ, ഈ നുണ മൊത്തം പറഞ്ഞത്.